പടിഞ്ഞാറത്തറ പൂഴിത്തോട് ചുരമില്ല പാതയ്ക്ക് പ്രതീക്ഷയേകി റീസർവേ നാളെ രാവിലെ 8 മണിക്കാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകൾ പങ്കെടുക്കുന്ന റീസർവേ തുടങ്ങുക. ഈ ചുറ്റിക്കറങ്ങൾ ഒഴിവാക്കാൻ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 30 വർഷം. 1992 സർവേ, 94 അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരൻ തറക്കല്ലിട്ട റോഡ് കാടിനു മുന്നിൽ വഴികാത്തു നിൽക്കുന്ന സ്ഥലമാണിത്. പടിഞ്ഞാറത്തറയിൽ നിന്ന് പുഴിത്തോട് വരെ 27 കിലോമീറ്റർ, 70% റോഡായി. വനത്തിലൂടെ നിർമ്മിക്കാനുള്ളത് 9 കിലോമീറ്ററിൽ താഴെ. ഒടുവിൽ കാത്തിരിപ്പും പ്രതിഷേധവുമൊക്കെ ഫലം കാണുന്നു. നാളെ രാവിലെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ റീസർവേ നടക്കും. തീരുമാനത്തിൽ പ്രതീക്ഷയർപ്പിച്ച് കർമ്മസമിതി. ഈ ഒരു റീസർവേ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരുപാട് സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ഇത് ഏറ്റവും എളുപ്പത്തിൽ ഇത് പൂർത്തിയാക്കാൻ കഴിയും. വനമേഖല ഉൾപ്പെടുന്ന ഭാഗങ്ങളുടെ പ്രവൃത്തി ഏറ്റവും എളുപ്പത്തിൽ ഇത് പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. യാത്രാ ക്ലേശങ്ങൾ ഒക്കെ അവർക്ക് മനസ്സിലാകുന്നത് കൊണ്ടും ഒക്കെ ആയിരിക്കും ഈ ഇങ്ങനെയൊരു സംയുക്ത സർവേ നടത്താൻ പരിശോധന നടത്താൻ തീരുമാനമെടുത്തത്. അതിന് ഞങ്ങൾക്ക് നമ്മൾ പിന്നെ ഭരണകൂടത്തെ അഭിനന്ദിക്കുകയാണ്. പരിശോധന നടക്കുമ്പോൾ നമുക്ക് വ്യക്തമായൊരു ചിത്രം അവിടെ നിന്ന് കിട്ടും. തിരക്കിലമരുന്ന താമരശ്ശേരി ചുരത്തിലെ കുരുക്കഴിക്കാം. പാതിവഴിയിൽ ആംബുലൻസിൽ തുടിപ്പറ്റു പോകുന്ന ജീവനുകളുടെ എണ്ണം കുറയ്ക്കാം. ബാണാസുര, കക്കയം, പെരുവണ്ണാമൊഴി അണക്കെട്ടുകളുടെ ഓരത്തുകൂടി കോഴിക്കോടേക്ക് പോകാം. ദൂരവും സമയവും ലാഭിക്കാം. വിനോദസഞ്ചാരികളെയും ആകർഷിക്കാം. അങ്ങനെ ഒരു കാടിനു മുന്നിൽ കുടുങ്ങിയ വികസന പാതയ്ക്ക് വഴികാട്ടാൻ റീസർവേക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓരോ വയനാട്ടുകാരനും. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.